Hey guys, what's up guys? Welcome to Action Dude guys. And the peri Rahul Manoj. Okay, Leo. Angane Leo day aanu guys. Leo second day, second show aanu guys. Nammal kaanan pogunnathu. Okay, first day, first show annu kaanan pogan pattilla. Appo macha mare aningale video kaanunnathu third day aayirikkum. Second day poi thanne kanda review aayittu aanu ee vannirikkunnathu. Okay, appo guys, ee video kaanumbo ningal ippo thanne channel subscribe cheyya. അതിന്റെ കൂടെ യൂട്യൂബ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ ഓക്കെ, അപ്പൊ കുറച്ച് മാറ്റങ്ങളൊക്കെ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലേ നമ്മുടെ ചാനലിലൂടെ വരുന്ന പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പൊ നമ്മുടെ വീഡിയോസുകളിലൊക്കെ വരുന്ന ചില പോരായ്മകളും കാര്യങ്ങളൊക്കെ കാണും, അതല്ലേ നിങ്ങൾ നോട്ടീസ് ചെയ്ത് കമന്റ് ഒക്കെ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ ചില ഷോർട്ട് വീഡിയോസിലൊക്കെ നമ്മൾ ചെറിയ പോരായ്മകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതിലൊക്കെ കുറെ ഒരു കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഞാൻ കാണുന്നൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പൊ ഗൈസ്, ഇവന്മാര് ലിയോ കണ്ടവരാണ്, അവന്മാരോട് ചോദിക്കാം എങ്ങനെയുണ്ടിയാ ലിയോ? അടിപൊളി സിനിമ, എനിക്ക് ഇഷ്ടപ്പെട്ട്, നല്ല സിനിമയാണ്. കിടിലല്ലേ? ഫസ്റ്റ് ഹാഫ് ഒക്കെ അടിപൊളി, ഉഷാറാണ്. വിജയ് എങ്ങനെയുണ്ട്? വിജയ് അടിപൊളിയാ, നല്ല സിനിമ കാണാലോ. ലൊക്കേഷന്റെ പടം ഇല്ലേ, പിന്നെ എന്തുവാ അടിപൊളിയല്ലേ? നീ കണ്ടോ? കണ്ടോ? ഇവര് കണ്ടതാണ്. എവിടെ പോയി കണ്ടത്? ഏത് തിയേറ്ററിലൊക്കെ? ഞാൻ രേവതിയില്, പാരിപ്പള്ളിയിൽ. പിന്നെ ഇനി കാണാൻ പോകുന്നുണ്ടോ ബ്രോ? ഞായറാഴ്ച ഒന്നും കൂടെ പോകണം, അത്ര അടിപൊളി. വൺ ടൈം മാച്ച് അല്ല, പിന്നെയും കാണാൻ തോന്നും. എങ്ങനെയാണോ? കുഴപ്പമില്ല. ഓ ഗൈസ്, അപ്പൊ പവർ ആയിരിക്കുന്നു. ഞാനും അപ്പം പോവുകയാണ് കാണാൻ വേണ്ടി. ഓ വിഷയ ഗൈസ്, അപ്പം ഇപ്പോഴും ഭയങ്കര ഹൈപ്പ് കൂടുന്നുണ്ട്. എന്തായാലും ഞാൻ അമിത ഹൈപ്പ് പോകേണ്ട ആവശ്യമുണ്ടോ? കണ്ടിട്ട് പറവാക്കി. ഓക്കെ, പടം കണ്ടതിന്റെ അഭിപ്രായം. അവസാനത്തെ 10 മിനിറ്റില് വിജയ് വന്ന് ഒരുത്തന്റെ തലയൊക്കെ കണ്ടിച്ച് കളഞ്ഞ് മരുന്നൊക്കെ പറയല്ലേ, കണ്ടതല്ല വിജയ് ഓടിച്ച ഹൈന ഡിസൈൻ ചെയ്ത ഞങ്ങളാണ്. ഇവനാണ് അതിന്റെ മാസ്റ്റർ ബ്രെയിൻ. ഓക്കെ, അപ്പൊ ഞാനും ഈ പ്രോയൊന്നും കണ്ടിട്ടില്ല, അപ്പം കാണാത്തവരുടെ ഹൈപ്പാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം നമ്മള് സെക്കൻഡ് ഷോയ്ക്കാണ് പോകുന്നത്. അതിനു മുമ്പ് ചക്കമാരോട് ചോദിച്ചാണ്. അപ്പം ഫ്രണ്ട്സ്, അങ്ങനെ ലിയോയ്ക്ക് പോകാൻ പോവുകയാണ്. ഓ ഓ ഓ ഓ, ഇന്ന് തന്നെയാണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഞാൻ അങ്ങനെ പറയാൻ എന്തോന്നറിയോ ഗൈസ്, മാസ്റ്റർ ഇറങ്ങി കാണാൻ പോകാൻ പറ്റിയില്ല, പിന്നെ കൈദി അന്ന് ഇറങ്ങിയപ്പോൾ, അന്ന് കുറച്ചുകൊണ്ട് കൊച്ചു പയ്യനായിരുന്നു, 8-ലൊക്കെ പഠിക്കുമ്പോൾ, അന്ന് എനിക്ക് അങ്ങനെയുള്ള മൂവി ഞാൻ കാണത്തുന്നില്ല. തിയേറ്ററുകാരൊക്കെ പറഞ്ഞു ഇതിനകത്ത് പാട്ടില്ല, മ്യൂസിക് ഇല്ല, റൊമാൻസ് ഇല്ല, ഫുള്ള് ഒരു പ്രത്യേക ഒരു വയലൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അതുകൊണ്ട് അന്ന് അത് കാണാൻ പോയില്ല. അപ്പോൾ ലൊക്കേഷൻ ഇങ്ങനെ അറിഞ്ഞ് ഇപ്പോഴേ ഇപ്പോൾ ലൊക്കേഷനെ പറ്റി നല്ലതായിട്ട് അറിയാം. ലൊക്കേഷൻ്റെ പടം മാസ്റ്റർ, അതെല്ലാം നമ്മുടെ ഇവിടെ വീട്ടിലിരുന്ന് കണ്ടതേ ഉള്ളൂ. പക്ഷേ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയിരുന്നു ലൊക്കേഷൻ്റെ ആ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ്, ആ ഒരു സിനിമാറ്റിക് വീഡിയോ പോയി കാണാൻ പോയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു യൂട്യൂബ് വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. ലോകേഷ് കനകരാജ്, ലിയോ, അനിരുദ്ധ് മ്യൂസിക് കോംബോ പടമാണ് എൻ്റെ പൊന്നെ കാണാൻ പോവുകയാണ് ഗൈസ്. അതുപോലെ എൻ്റെ വിജയുടെ, നമ്മുടെ വിജയുടെ പടം ഞാൻ തിയേറ്ററിൽ അങ്ങനെ പോയി കണ്ടിട്ടില്ല. എന്തോ അറിയില്ല, തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയിട്ടില്ല പലപ്പോഴും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ലാസ്റ്റായിട്ട് വിജയുടെ പടം കാണുന്നത് ബീസ്റ്റാണ്. ഓക്കെ, പിന്നെ അന്ന് പണ്ട് ബിഗിലും പോയി കണ്ടായിരുന്നു, അതും ഫസ്റ്റ് ഡേ. സെക്കൻഡ് ഷോയ്ക്കാണ് ബിഗിലിൽ പോയത് അന്ന്. ഇപ്പോൾ ദേ അടുത്ത ഏറ്റവും ഹൈപ്പ് കൂടിയ പടം കാണാൻ പോവുകയാണ്, ലിയോ. യാ, ഓ, മഴക്കോളൊക്കെ കാണുന്നു. രാത്രി ഇപ്പോൾ മഴ ആവായിരുന്നു മതിയായിരുന്നു. അയ്യാ, അപ്പോൾ പോവാം പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഷോ ആണ്, ഇപ്പം രാത്രിയാവും. പെട്ടെന്ന് രാത്രിയാവടെ, ഇതേ ഇതേ വെയിലൊക്കെ താന്ന് പോകുന്നില്ലേ, പെട്ടെന്ന് രാത്രിയാവടെ. കുറച്ച് ദൂരെയാണ് നമ്മുടെ തിയേറ്ററൊക്കെ, അതുകൊണ്ട്. ഓ ഗൈസ്, അങ്ങനെ നമ്മൾ സിനിമ കാണാൻ പോകുന്ന ടൈമായി. ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് നല്ല മഴയും പെയ്യുന്നുണ്ട്, ഇടിയൊക്കെ വെട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ ഇറങ്ങാൻ പോവുകയാണ്. ഇടിയും മഴയും ഒന്നും വിഷയമല്ല, ഒന്നുമല്ല, എന്തോ ആയാലും ലിയോ ലിയോ ലിയോ. ഓ ഗൈസ്, നമ്മൾ തിയേറ്റർ എത്തിയിട്ടുണ്ട്. തിയേറ്ററിൻ്റെ ഇവിടെ നമ്മൾ ലിയോയുടെ രണ്ടാമത്തെ ദിവസത്തെ കാര്യങ്ങളാണ് ഈ കാണുന്നത്. ലിയോയുടെ കട്ടൗട്ട്സും ഫ്ലെക്സും ഒക്കെ ഇവിടെ വെച്ചിരിക്കുകയാണ്. അടിപൊളി ഗൈസ് കാണാൻ. ഓ ഗൈസ്, ഓമച്ചമാരെ, നമ്മളിപ്പം തിയേറ്ററിൻ്റെ ടോയ്ലറ്റിലാണ് നിൽക്കുന്നത് ഗൈസ്. ഇതെൻ്റെ അനിയനാണ്, അപ്പോൾ തിയേറ്ററിൽ വന്നിട്ടുണ്ട്. നമുക്കിനി കാണാം. അങ്ങനെ കാത്തിരിപ്പിന്റെ അവസാനമായി ഗൈസ്, ദേ സ്ക്രീനിൽ വരികയാണ് ഗൈസ്. പിന്നെ സിനിമ തുടങ്ങിയത് പോലല്ല, അതിലും ഇത്ര എനർജി. ഓ ഗൈസ്, നെറ്റ്ഫ്ലിക്സിലാണ് വരുന്നത് ഫുൾ. ഓ
പൊന്നെ ലിയോ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. എന്റെ പൊന്നെ എന്തൊരു പടവാ ഗൈസ്. അത് അന്ന് ലിയോയുടെ ആദ്യത്തെ റിലീസിന്റെ ആദ്യത്തെ ദിവസം രാവിലെ പെട്ടെന്ന് എണീറ്റ് തിയേറ്റർ റെസ്പോൺസ് ഒക്കെ ഉണ്ടോ നോക്കുവായിരുന്നു. പക്ഷെ സ്പോയിലറുള്ള എല്ലാം ഒഴിവായിരുന്നു കണ്ടത്. ആരെങ്കിലും ഒരുത്തർ സ്പോയിലർ പറയുവാണെങ്കിൽ അന്നേരം അടിച്ചു കളയുമായിരുന്നു. അല്ലാതെ കണ്ടത് എല്ലാരും ഞാൻ ഇങ്ങനെയാണ് വിചാരിച്ചത്, ഓ പടം പോളി ഓയോ അങ്ങനെയൊക്കെ ആക്കുമെന്ന്. അങ്ങനെ ആക്കിയിട്ട് കുറെ പേര് അങ്ങനെ ആക്കിയിട്ടുണ്ട്. പക്ഷെ ചിലവര് മിക്സഡ് ആയിട്ടുള്ള റിവ്യൂ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. എനിക്ക് എന്തുവാണ് അമ്മ അവരങ്ങനെ പറഞ്ഞത് മനസ്സിലായില്ല. ഓക്കെ മനസ്സിലായി, ചിലവർക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവാത്ത ചിലവരുണ്ട്. പക്ഷെ എനിക്ക് എല്ലാ സംഭവങ്ങളും പടത്തിലുള്ള സംഭവം എല്ലാം ഡൈജസ്റ്റ് ആയിട്ടുണ്ട്. സംഭവം ഇറുക്കുന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ലോക്കിയുടെ മറ്റേ പടങ്ങള് കൈദി വിക്രം, ഇതില് മാസ്റ്റർ വരുന്നില്ല, കൈദി വിക്രമായിട്ട് കമ്പയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തിനാ ഞാൻ കമ്പയർ ചെയ്യുന്നത്? കൈദി കൈദി പടം, വിക്രം വിക്രത്തിന്റെ പടം, ഇത് ലിയോടെ പടമാണ് ഗൈസ്. ലിയോടെ പടത്തില് മറ്റായിട്ട് കമ്പയർ ചെയ്ത് വിക്രത്തിന്റെ അത്ര വന്നിട്ടൊന്നുമില്ല അങ്ങനെ പറഞ്ഞ എന്തിനാ. ഓക്കെ അപ്പം ലിയോക്ക് മാസ്റ്ററിനെ കട്ടി മോളിൽ പോയിട്ടുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത് ഇത് ഭയങ്കര സിനിമ തന്നെയായിരുന്നു. അണ്ണനെ ഒന്ന് സ്ക്രീനിൽ നിന്ന് കാണണം, അണ്ണന്റെ ആ സ്വാഗ് കാണണം, അത്രേ ഉള്ളൂ ഗൈസ്. ആ ഒരു ടൈറ്റിൽ കാർഡ് കാണുമ്പോൾ തന്നെ നമുക്കൊരു എനർജിയാണ് വരുന്നത്, തലപതി എന്ന് പറയുന്നത്. അപ്പം തലപതിയുടെ ഇപ്പൊ പുതിയൊരു ടൈറ്റിൽ കാർഡാണ് വന്നത്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ചെറിയ ചാനലാണ്, അപ്പൊ നമ്മുടെ ചെറിയ ചാനലിൽ കുറച്ചുപേര് കാണുന്നവർക്ക് വേണ്ടി കേൾക്കാൻ വേണ്ടി ഉള്ള അഭിപ്രായങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അപ്പൊ ഗൈസ് എന്റെ ഒരു ഹോണസ്റ്റ് റിവ്യൂ പറയുകയാണെങ്കിൽ, അണ്ണനെ സ്ക്രീനിൽ കണ്ടു, ഇതുവരെയും വിജയെ കാണാത്തൊരു ലെവലിലുള്ള ഒരു സംഭവമാണ് ഞാൻ സ്ക്രീനിൽ കണ്ടത്. വിജയുടെ വേറൊരു മുഖഭാവങ്ങൾ, ദേഷ്യത്തിന്റെ ഒരു ഇതും എല്ലാം ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു, ഒരു പ്രത്യേക ഒരു മാസ് ഇതായിരുന്നു. അപ്പം ഞാൻ ഓരോരോ സീനുകൾ, ഓക്കെ പ്രത്യേകിച്ച് ഹൈന എന്ന് പറയുന്ന ആ ഒരു ജീവി വരെ ഞാൻ അതിന്റെ ഓരോരോ പ്രസൻസ് കണ്ടപ്പോ ഞാൻ ഹോ ഹോ ഓ അങ്ങനെ ആക്കിപ്പോയി. ഓരോരോ ഇത് കാണുമ്പോൾ വാവ് വാവ് എന്ന് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വാവ് ഫാക്ടർ ഇതിനകത്ത് കുറെ ഉണ്ട്. ചിലവർ പറഞ്ഞ് വാവ് ഫാക്ടർ കുറവാണ് അങ്ങനെ എന്തോന്ന് അറിയത്തില്ല. ചിലവർ ആദ്യമേ ഫസ്റ്റ് ഷോ കാണാൻ പോയവരൊക്കെ ചിലവർ ഈ ഫാൻസിന്റെ കൂവൊക്കെ കണ്ടും, പിന്നെ ചില ഒരു രാവിലെ പോയതിന്റെ ഒരു ഉറക്കത്തിന്റെ ഒക്കെ ഇതുണ്ടല്ലോ, ആ രീതിയിൽ പോയി കണ്ടവരായിരിക്കും ചിലവരൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഓക്കെ പക്ഷെ നമ്മളും പോയ തിയേറ്ററിലും നല്ല കൂവക്കോ എനർജിയൊക്കെ ഉണ്ടായിരുന്നു വിജയുടെ ടൈറ്റിൽ കാർഡൊക്കെ വന്നപ്പോൾ. അപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് തന്നെ കണ്ടു, സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നാത്ത രീതിയിലുള്ള വിഷ്വൽസ് ആണ്. ലാഗടി അങ്ങനൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളി ഗൈസ്. രോമാഞ്ചം നല്ല ഗൂസ്ബംസും ഉണ്ട്. പിന്നെ ജയിലറും അതുമായിട്ട് കമ്പയർ ഞാൻ ഒരിക്കലും ചെയ്യുന്നില്ല. ജയിലർ ജയിലറിന്റെ ഗൂസ്ബംസും ഉണ്ട്, അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. ഇതിനകത്താണ് ഇതിൻ്റെതായ നമ്മുടെ വിജയുടെ ആ ഒരു സംഭവം സ്വാഗ്, അതാണ് ഇതിനകത്ത് മെയിൻ. ഓക്കെ ഇപ്പം ലോക്കിയുടെ ഡയറക്റ്റിംഗ് ഒന്നും പറയണ്ട, വേറെ വെറൈറ്റി സംഭവമായിരുന്നു. മാസ്റ്ററിൽ നിന്നും കൈദി നിന്നും വിക്രത്തിൽ നിന്നും എല്ലാം ഇതിൽ വന്നപ്പോൾ ഇതിലെല്ലാം ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു. അതാണ് പെട്ടെന്ന് ആൾക്കാർക്ക് അതിന് മുമ്പുള്ള പടം കണ്ടിട്ട് പെട്ടെന്ന് ഒരു ഡിഫറെൻ്റ് കാണുമ്പോൾ ചിലവർക്ക് അതുകൊണ്ട് ദഹിക്കത്തില്ല, അതാണ് പ്രശ്നം. ഇപ്പോഴത്തെ ആ ഒരു പടത്തിൻ്റെ വൈബ് പോലെ ഇതിനകത്ത് വരുന്നില്ലല്ലോ, ചിലവർക്ക് അങ്ങനെ പെട്ടെന്ന് തോന്നുന്നില്ല. പിന്നെ അപ്പൊ ഈ സിനിമ കണ്ടിട്ട് എനിക്ക് വൺ ടൈം വാച്ചായിട്ട് തോന്നിയില്ല, പക്ഷെ ചെറാട്ടും തോന്നി. എന്തെന്ന് പറയുമ്പോൾ ഉറക്കം വന്നിരിക്കുകയായിരുന്നു ഗൈസ്. സെക്കൻഡ് ഷോയ്ക്ക് പോയതുകൊണ്ട് ചെറാട്ടെന്ന് ലാസ്റ്റൊക്കെ ആയപ്പോൾ ഉറക്കം പോലെ വന്നായിരുന്നു. പക്ഷെ പടം കണ്ടോ എനിക്ക് ഉറക്കം വന്ന് അതല്ല പറഞ്ഞത്, അല്ലാതെ കണ്ണടയുന്ന ഈ രീതി അതാണ് വന്നത്. പിന്നെ ഗൈസ് ഉറങ്ങി എണീറ്റ് രാവിലെ എണീറ്റപ്പോഴാണ് അയ്യോ ഞാൻ ഇന്നലെ എന്തൊക്കെയാണ് കണ്ടത് എല്ലാം മറന്ന് അവിടെ ഇവിടെ ഒക്കെ മറന്നൊക്കെ പോയി. അപ്പോൾ ഒന്നുകൂടെ കാണണമല്ലോ ഉള്ള ഒരു ഇത് വന്ന് വിജയുടെ പിന്നെ അവര് ഒരു അലർച്ചയും സിംഹത്തിന്റെ ഗർജന പോലത്തെ ഉള്ള ഒരിതും ഗൈസ്. ഫാമിലി ഫാക്ടറിനകത്ത് നല്ലതായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം കുറെ സംഭവങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ കാർ ചേസിംഗിന്റെ അതൊരു വെറൈറ്റി സംഭവമാണ് ഗൈ. ഓ അത് ഭയങ്കര വെറൈറ്റി, ഭയങ്കര വാവ് ട്വിസ്റ്റും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഹൈനയുടെ കാര്യത്തിൽ നല്ലൊരു ട്വിസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ അപ്പൊ നമ്മൾ ഈ റിവ്യൂലൂടെ സ്പോയിലർ ചെയ്യുന്നില്ല. വളരെ എല്ലാത്തിലും എനിക്ക് ഭയങ്കര ഹോ ഹോ ഓ അങ്ങനെ ഒരു ഇതാണ് എനിക്ക് ഈ പടത്തിൽ തോന്നിയത്. ഓക്കെ ഒന്നും പറയാനില്ല, ഇനിയും കാണാമെന്നൊക്കെ തോന്നൊക്കെ ഉണ്ട്. അപ്പൊ മച്ചന്മാരെ, അപ്പൊ ഈ പടത്തിൽ കുറെ സെൻസേർഡ് കട്ടിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ലിയോടെ ആ പാട്ടിനൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ഈ പടം കാണുന്നത് നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ട് നമ്മുടെ ഹോം തിയേറ്ററിൽ ഇരുന്നായിരിക്കും കാണുന്നത്. അപ്പൊ ഹോം തിയേറ്ററിലായിരിക്കും ഇതിന്റെ ഫുൾ പടം നമ്മൾ കാണാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്ത്യൻ തിയേറ്ററുകളിൽ സെൻസേർഡ് കട്ട് വന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തതാണ് സെൻസേർഡ് വെർഷനാണ് നമ്മൾ തിയേറ്ററുകളിൽ പോയി കണ്ടത്. ഇനി മെയിൻ പിക്ചർ നെറ്റ്ഫ്ലിക്സിൽ വരുമെന്ന് നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ അപ്പൊ ഗൈസ് ഇനി അടുത്തത് നമ്മുടെ ഹോം തിയേറ്ററിന് ഹൈപ്പുകളായിരിക്കും വരാൻ പോകുന്നത്. ഓക്കെ അപ്പൊ ഹോം തിയേറ്റർ കണ്ടിട്ട് അതിന്റെ ഒരു പ്രോപ്പർ റിവ്യൂ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും മച്ചന്മാരെ. അപ്പം ലിയോ 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 എന്തായാലും ലിയോ ലിയോ. വീഡിയോ കണ്ടവർ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യുക വീഡിയോ, കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ചാനല്. അപ്പം ഒന്നും മറക്കല്ലേ. ഓക്കെ എന്റെ പേര് രാഹുൽ മനോജ്, ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. ബൈ ഗായ്സ്, ബൈ ബൈ.